എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബേസിക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലെ ഫിഗർ മെട്രിക്സിൽ നിന്നുള്ള റാങ്ക് മേക്കിംഗ് പോയിൻ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എല്ലാ എക്സാമുകൾക്കും, അതായത് CSEB നടത്തുന്ന ക്ലർക്ക്, ക്യാഷ്യർ, സെക്രട്ടറി തുടങ്ങിയ എല്ലാ എക്സാമുകൾക്കും റാങ്ക് മേക്കിംഗ് ആയിട്ട് ഈ ഒരു ഫിഗർ മെട്രിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു റാങ്ക് മേക്കിംഗ് പോയിൻ്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നും പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് ആദ്യമേ നമുക്ക് പറയാൻ പറ്റില്ല. ഇതെങ്ങനെയാണ് നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ മോഡൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എക്സാമിന് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് നന്നായിട്ട് മനസ്സിലാക്കുക, അതിനുശേഷം കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ മാത്രമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ആൻസർ, ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, സെലക്ട് എ സ്യൂട്ടബിൾ ഫിഗർ ഫ്രം ദ ഫോർ ഓൾട്ടർനേറ്റീവ്സ് ദാറ്റ് വുഡ് കംപ്ലീറ്റ് ദ ഫിഗർ മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫിഗർ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓപ്ഷൻ, 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ നിന്നും ഇവിടെ ഈ മിസ്സിംഗ് ആയിട്ടുള്ളടുത്ത് ഏതാണ് കറക്റ്റ് ഫിഗർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ എന്താണ് ഇവിടെ ഈ മൂന്നാമത്തെ കോളത്തിൽ വരേണ്ടതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഒരു റിലേഷൻ ഈ ഒന്നല്ലെങ്കിൽ കോളങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ റോസ് തമ്മിൽ, അല്ലെങ്കിൽ കോളങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഓരോ ഇതിലും ഫോളോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു റോയിൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. അതെന്താണ് ഒന്ന് നോക്കിക്കേ. ഇപ്പോൾ നമ്മൾ ഈ ഒരു റോ ആണ് എടുക്കുന്നത്. ഈ ഒരു റോയിൽ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫിഗർ ഇത്, മൂന്നാമത്തെ ഫിഗറാണ് ഇത്. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ നിന്നും എന്ത് വ്യത്യാസമാണ് രണ്ടാമത്തെ ഫിഗറിൽ വന്നിട്ടുള്ളത്? ഈ ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ, അതായത് ഇതിൻ്റെ ഏറ്റവും പുറത്തെയുള്ള ഒരു ഈ ഒരു പിക്ചർ കളഞ്ഞിട്ടുള്ളതാണ് ഈ സെക്കൻഡ് റോയിൽ വന്നിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഫിഗറിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള പാർട്ട് റിമൂവ് ചെയ്തിട്ടായിരിക്കും സെക്കൻഡ് ഫിഗർ വന്നിട്ടുള്ളത്. ഇനി തേർഡ് ഫിഗർ നോക്കിക്കേ. ഈ മൂന്നാമത്തെ റോയിൽ എങ്ങനെയാണ്? ഈ സെക്കൻഡ് ഫിഗറിലെ ഔട്ടർ മോസ്റ്റ് ലെയർ, അതായത് ഈ ഒരു സ്ക്വയർ, അത് റിമൂവ് ചെയ്തിട്ട് ബാക്കി എന്താണോ ഉള്ളത് അതാണ് തേർഡ് റോയിൽ വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഇതിലെല്ലാം ഫോളോ ചെയ്തിട്ടുള്ളത്. അടുത്ത കോളത്തിൽ നോക്കിക്കേ. ഫസ്റ്റ് ഫിഗർ രണ്ട് സർക്കിളും അതിൻ്റെ സെൻറ്ററിൽ ഒരു ക്രോസ് മാർക്കുമാണ്. അപ്പോൾ സെക്കൻഡ് കോളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്ത് വരും? സെക്കൻഡ് റോയിൽ എന്താ വരുന്നത്? ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഇതിലുള്ളത്? ഒരു സർക്കിളും അതിൻ്റെ ഉള്ളിലൊരു പ്ലസ് സൈനുമാണ്. അതാണ് രണ്ടാമത്തെ ഫിഗറിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് മൂന്നാമത്തെ ഫിഗറിൽ എന്താവും? ഇതിൻ്റെ ഈ ഔട്ടർ മോസ്റ്റ് ലെയർ, അതായത് ഈ സർക്കിൾ, സെക്കൻഡ് ഫിഗറിലെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്താണോ അത് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളതായിരിക്കും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിഗറിൽ എന്താണ് വരേണ്ടത്? ഈ ഒരു പോർഷനിൽ വരേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ എന്താണ്? ഫസ്റ്റ് ഫിഗറിൽ ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിളും അതിൻ്റെ ഉള്ളിലൊരു സർക്കിളുമാണ്. അപ്പോൾ സെക്കൻഡ് ഫിഗറിലോട്ട് വരുമ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ട്രയാങ്കിൾ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? ഈ സെക്കൻഡ് ഫിഗറിൽ എന്താണോ ഉള്ളത് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലെയർ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളും അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിളുമാണ് ഉള്ളത്. അപ്പോൾ ഈ ട്രയാങ്കിൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളത് എന്താണോ അതാണ് അടുത്ത ഫിഗറിൽ വരേണ്ടത്. അപ്പോൾ ട്രയാങ്കിൾ റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ഒരു സർക്കിളാണ്. അപ്പോൾ അതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ 4 ആണ്. ഇവിടെ ഈ 4 ഫിഗേഴ്സിലും ഈ ഒരു സർക്കിൾ മാത്രമാണ് ഇവിടെ വരികയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. ഇതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ റോ എടുക്കുമ്പോഴും അതിലെ ആദ്യത്തെ ഫിഗർ ഇവിടെ ഈ ഒരു ഫിഗർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത ഒരു ലെയർ വരുന്നത്, അടുത്ത കോളം വരുന്നത് ആ തൊട്ടടുത്ത് വരുന്ന കോളത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഈ ഒരു ഫിഗറിൽ നിന്നും ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ.
ഈ ഒരു സ്ക്വയറാണ്. ഈ സ്ക്വയർ റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? ഈ ഒരു ഫിഗറാണുള്ളത്. അതാണ് സെക്കൻഡ് ഫിഗറിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്തതിൽ വരുമ്പോൾ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? അടുത്തൊരു സ്ക്വയറാണ്. ഈ ഒരു സ്ക്വയർ റിമൂവ് ചെയ്തതിന് ശേഷം എന്താണ് ആ പിക്ചറിൽ കാണുന്നത്? ഈ ഒരു ക്രോസും ഒരു സ്ട്രെയിറ്റ് ലൈനുമാണ്. അതാണ് അടുത്ത ഫിഗറിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. ഈ സർക്കിൾ റിമൂവ് ചെയ്താൽ എന്താണുള്ളത്? ഈ ഒരു ഫിഗറാണുള്ളത്. അതാണ് ഈ ഒരു ലെയറിൽ വന്നിട്ടുള്ളത്. അടുത്ത കോളത്തിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഈ സർക്കിൾ റിമൂവ് ചെയ്യുക. ആ സർക്കിൾ റിമൂവ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് ഒരു പ്ലസ് സൈനാണ്. ആ സൈനാണ് തേർഡ് കോളത്തിൽ വന്നിട്ടുള്ളത്. അടുത്തത് ഇവിടെ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താണോ വരുന്നത് അതാണ് സെക്കൻഡ് ഫിഗറിൽ. തേർഡ് ഫിഗറിൽ വരുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഫിഗറിലെ ഔട്ടർ മോസ്റ്റ് ലെയർ റിമൂവ് ചെയ്യുക. അപ്പോൾ എന്താണ് ബാലൻസ് ഉള്ളത്? ഒരു സർക്കിളാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു സർക്കിൾ വരുന്ന ഫിഗർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഈ നാലാമത്തെ പിക്ചറാണ്, സീറോ വരുന്ന ഫിഗറാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫിഗർ മെട്രിക്സ് ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് റിലേഷനാണ് ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് റോ എടുക്കാം. ഈ ഒരു റോ എടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ റോ ആയിട്ടെടുത്താലും ഇപ്പോൾ കോളമായിട്ടെടുത്താലും ഒരേ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. ഇത് നോക്കിക്കേ, ഫസ്റ്റ് റോയിലുള്ള സെയിം ഫിഗർ തന്നെയാണ് ഫസ്റ്റ് കോളത്തിലും വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കോളം വഴി നോക്കിയാലും അതേപോലെ തന്നെ റോ ആയിട്ട് നോക്കുകയാണെങ്കിലും ഒരേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ റോ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ റോയിൽ ഫസ്റ്റത്തെ ഫിഗറിൽ ഒരു റെക്റ്റാങ്കിൾ ആണുള്ളത്. അത് സെക്കൻഡ് ഫിഗറിലേക്ക് വന്നപ്പോൾ എന്തായി? രണ്ട് റെക്റ്റാങ്കിളായി. തേർഡ് ഫിഗറിലോട്ട് വന്നപ്പോൾ മൂന്ന് റെക്റ്റാങ്കിളായി. ഇപ്പം നമ്മൾ സെക്കൻഡ് റോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് രണ്ട് റെക്റ്റാങ്കിളാണ്, സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് നാല് റെക്റ്റാങ്കിളാണ്, ഇവിടെ തേർഡ് ഫിഗർ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 റെക്റ്റാങ്കിളാണ്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ഫിഗറിൻ്റെ 2 times ആണ് സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തേർഡ് ഫിഗർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിഗറിൻ്റെ 3 times ആണ്. അതായത് ഫസ്റ്റ് ഫിഗറിൽ ഒരു റെക്റ്റാങ്കിളാണുള്ളത്, സെക്കൻഡ് ഫിഗറിൽ വന്നപ്പം അതെന്തായി? രണ്ട് റെക്റ്റാങ്കിളായി. അതായത് ഈ ഫസ്റ്റ് ഫിഗറിൻ്റെ 2 times രണ്ടാമത്തെ ഫിഗറിലുള്ളത്, മൂന്നാമത്തെ ഫിഗറിലോ ആദ്യത്തെ ഫിഗറിൻ്റെ 3x മൂന്നാമത്തെ ഫിഗറിലുള്ളത്. അത് തന്നെയല്ലേ ഈ ഒരു കോളത്തിലും ഈ ഒരു റോയിലും ഫോളോ ചെയ്തിട്ടുള്ളത്? അതായത് ഈ സെക്കൻഡ് ഫിഗറിലെ നോക്കി, സെക്കൻഡ് കോളത്തിൽ നോക്കുക, ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് 2 rectangle. അത് സെക്കൻഡിലോട്ട് വന്നപ്പം എന്തായി? ഈ 2x രണ്ടിൻ്റെ ഇരട്ടി എത്രയാണ്? 4. അപ്പോൾ ഇവിടെ 4 rectangle വന്നു. ഇനി അടുത്തത് ഇവിടെ 6 rectangle. 6 rectangle എന്ന് പറയുമ്പോൾ ഇവിടെ ഈ 2x 3x. അപ്പം അതായത് ആദ്യത്തെ കോളത്തിൻ്റെ 2x രണ്ടാമത്തെ കോളത്തിലും മൂന്നാമത്തെ കോളത്തിൽ ആദ്യത്തെ കോളത്തിൻ്റെ 3x 3x വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു റോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 3 rectangle. അപ്പോൾ ഇവിടെ എത്രയാണുള്ളത്? 1, 2, 3, 4, 5, 6 6 അതായത് ഈ ആദ്യത്തെ കോളത്തിൻ്റെ 2x ഇവിടെ വന്ന റെക്റ്റാങ്കിളിൻ്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും ഈ ഒരു കോളത്തിൽ? ഈ ആദ്യത്തെ ഫിഗറിൻ്റെ 3x വരണം. അതായത് 3x3 എത്രയാണ്? 9. ഇവിടെ വരേണ്ടതെന്ന് പറയുന്നത് 9 rectangles ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഇതിലേതിലാണ് 9 rectangle ഉള്ളത് അതായിരിക്കും ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഫസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 അപ്പോൾ ഇത് നമ്മുടെ ആൻസറല്ല, ഇതിൽ 7 rectangle വന്നിട്ടുള്ളത്. അടുത്തത് ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8 8 rectangle. അപ്പോൾ ഇതും അല്ല ആൻസർ. അടുത്തത് ഓപ്ഷൻ സി, 1, 2, 3, 4, 5, 6, 7, 8, 9 അപ്പോൾ ഈ ഓപ്ഷൻ സിയിലാണ് എന്ത് 3 3
മൂന്നരട്ടി, അതായത് 9 റെക്ടാംഗിൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ എങ്ങനെയാണ്, ആദ്യത്തെ കോളത്തിൽ എത്ര എണ്ണമാണോ ഉള്ളത് അതിൻ്റെ രണ്ടരട്ടി ആയിരിക്കും രണ്ടാമത്തെ കോളത്തിൽ വരുന്നത്. മൂന്നാമത്തെ കോളത്തിൽ എടുക്കുമ്പോൾ ആദ്യത്തെ കോളത്തിലുള്ളതിൻ്റെ മൂന്നിരട്ടി ആയിരിക്കും മൂന്നാമത്തെ കോളത്തിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 9 റെക്ടാംഗിൾ വരുന്ന ആൻസറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതിൽ ഓരോ കോളവും എങ്ങനെയാണ് റിലേറ്റഡ് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലും റോ വൈസ് തന്നെയായിട്ടാണ് റിലേഷൻ പോകുന്നത്. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കേ, ഫസ്റ്റ് ഈ ഒരു പോർഷൻ പറയുന്നത് ഹെഡ് എന്നാണ്. ഇതിൽ മൂന്നും ഡിഫറൻറ്റ് ഷെയ്ഡിംഗ് ആണ് ഈ ഹെഡ് പോർഷൻ വരുന്നത്. അതായത് ഈ ഓരോ ട്രയാങ്കിൾ പോർഷനെയാണ് ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡിങ് നോക്കിക്കേ, ഫസ്റ്റത്തെ ഒരു റോ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ആദ്യത്തേത് എന്താ, പാർഷ്യലി ഷെയ്ഡഡ് ആണ്. അതായത് ഫുൾ ഷെയ്ഡിങ് കൊടുത്തിട്ടില്ല. അടുത്ത ഫിഗറിൽ ഫുള്ളി ഷെയ്ഡഡ് ആണ്. ഇതിലാണെങ്കിൽ ഷെയ്ഡിങ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം മൂന്നും ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫിഗറിൽ ഈ കാണുന്ന ഈ പോർഷൻ, ഈ വെർട്ടിക്കൽ ലൈൻസിനെയാണ് നമ്മൾ ലെഗ് എന്ന് പറയുന്നത്. ഇതിൽ മൂന്ന് ലെഗ് ഉണ്ട്. അടുത്ത ഫിഗറിൽ വരുമ്പം ഒരു ലെഗാണുള്ളത്, അടുത്ത ഫിഗറിൽ രണ്ട് ലെഗ്. അതായത് മൂന്നിലും ഡിഫറൻറ്റ് ലെഗ്സും ഡിഫറൻറ്റ് ഷെയ്ഡിങ്സുമാണ് ഹെഡിന് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ സർക്കിള്, എല്ലാ ഫിഗറിലും ഓരോ സർക്കിള് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊസിഷനിങ്ങും ഡിഫറൻ്റ് ആണ്. ഈ ഫസ്റ്റ് ഫിഗറിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിനാണ് സർക്കിൾ കൊടുത്തിട്ടുള്ളത്. അടുത്ത ഫിഗർ വരുമ്പോൾ അത് റൈറ്റ് സൈഡിലാണ്. അടുത്ത ഫിഗർ വരുമ്പോൾ അത് ബോട്ടം സൈഡിലായി സർക്കിളിൻ്റെ പൊസിഷനിങ്. അതുപോലെ തന്നെ ഷെയ്ഡിങ് വരുന്നത്, ഈ സർക്കിള് ഫുള്ളി ഷെയ്ഡഡ് ആണ്, ഈ സർക്കിളും ഫുള്ളി ഷെയ്ഡഡ് ആണ്. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇത് ഷെയ്ഡഡ് ആണെങ്കിൽ ഇത് ഷെയ്ഡിങ് ആയിരിക്കില്ല, അടുത്തത് ഷെയ്ഡിങ്. അങ്ങനെയാണ് സർക്കിളിൻ്റെ ഷെയ്ഡിങ്സും പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ റിലേഷൻ മൂന്നും ഡിഫറൻറ്റ് ഫിഗേഴ്സ് ആണ്. ഫസ്റ്റ് ഫിഗറിൽ പാർഷ്യലി ഷെയ്ഡഡ്, സെക്കൻഡ് ഫിഗറിൽ ഹെഡ് പോർഷൻ ഫുള്ളി ഷെയ്ഡഡ്, തേർഡ് ഫിഗറിൽ ഷെയ്ഡിങ് കൊടുത്തിട്ടില്ല. അങ്ങനെ മൂന്ന് ഒരു കോളത്തിൽ എന്തായിരിക്കും ഡിഫറൻ്റ് ആയിട്ട് വരണം. അതായത് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ രണ്ട് ഫിഗറും ഈ രണ്ട് ഫിഗറിലും വരാത്തതാണ് മൂന്നാമത്തെ ഫിഗറിൽ വന്നിട്ടുള്ളത്. ഒരുപോലെ വരികയില്ല. അതാണ് ഒരു ഇതിലുള്ള ഒരു ടേമും രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുമ്പം ഇത് ഫുള്ളി, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹെഡ് പോർഷൻ ഫുള്ളി ഷെയ്ഡഡ് ആണ്. ഇവിടെ പാർഷ്യലി ഷെയ്ഡഡ് വന്നു, ഇവിടെ ഷെയ്ഡിങ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ലെഗ് ആണെങ്കിലും ഇവിടെ രണ്ട് ലെഗ്, ഇവിടെ മൂന്ന് ലെഗ്, ഇവിടെ ഒരു ലെഗ്. സർക്കിളിൻ്റെ പൊസിഷൻ ഇവിടെ ബോട്ടത്തിൽ, അടുത്തത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, അടുത്തത് റൈറ്റ് സൈഡിൽ. ഇത് ഷെയ്ഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അടുത്തത് ഷെയ്ഡ് ചെയ്യണം, തൊട്ടടുത്തത് ഷെയ്ഡ് ചെയ്യേണ്ട. അങ്ങനെയാണ് പോകുന്നത്. ഇനി അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ഫിഗറിലെ നമ്മുടെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് ഷെയ്ഡ് ചെയ്തിട്ടില്ല. അടുത്ത ഫിഗറിൽ ഹെഡ് പോർഷൻ പാർഷ്യലി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എന്തായിരിക്കണം, ഷെയ്ഡ് ചെയ്തിട്ടില്ലാത്തതും വന്നു, പാർഷ്യലി ഷെയ്ഡ് ചെയ്ത ഫിഗറും വന്നു. അപ്പോൾ തൊട്ടടുത്തതിൽ എന്ത് വരണം, ഇതും രണ്ടും അല്ലാതെ ഈ ബാക്കി ഫിഗേഴ്സിൽ എന്താണുള്ളത്, ഫുള്ളി ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതായിരിക്കണം അടുത്ത ഫിഗറിൻ്റെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിൾ ഫുള്ളി ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് അടുത്തതിൻ്റെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കതിൻ്റെ ഹെഡ് പോർഷൻ കിട്ടി. ഇനി അടുത്തത്, ഇവിടെ ഒരു ലെഗാണുള്ളത്, ഈ ഒരു ഫിഗറിൽ രണ്ട് ലെഗാണുള്ളത്. അപ്പം തൊട്ടടുത്ത ഫിഗറിൽ എത്ര ലെഗ് വേണം, ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, അടുത്തതിൽ മൂന്ന് ലെഗ് വരണം. അപ്പോൾ മൂന്ന് ലെഗ്, മൂന്ന് ലെഗ്. ഇനിയൊരു സർക്കിളിൻ്റെ പൊസിഷനിങ് കൂടിയാണ് ഉള്ളത്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലാണ് സർക്കിൾ വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഫുള്ളി ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ വന്നു. അടുത്തത് ബോട്ടം, ബോട്ടത്തിൽ ഇവിടെ ഷെയ്ഡ് ചെയ്തുകൊണ്ട് അടുത്ത ലെയറ് ഷെയ്ഡ് ചെയ്യുന്നില്ല. നമുക്ക് റൈറ്റ് സൈഡിലൊരു സർക്കിൾ കിട്ടി, ബോട്ടത്തിലും ഒരു സർക്കിളുണ്ട്. ഇനി അപ്പോൾ അടുത്ത സർക്കിൾ എവിടെയായിരിക്കും വരേണ്ടത്, റൈറ്റിലും വന്നു ബോട്ടത്തിലും വന്നു, ഇനിയുള്ളത് ലെഫ്റ്റ് സൈഡിൽ വരണം. അത് ലെഫ്റ്റ് സൈഡിൽ അതെന്തായിരിക്കണം, ഇത് ഷെയ്ഡഡ് അല്ല, അപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സർക്കിൾ. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറുള്ള പിക്ചർ ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. ഇതിൻ്റെ ലെഗ് പോർഷൻസ് ഷെയ്ഡഡ് ആണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്.
ഓപ്ഷൻ 3 സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കോളോ ആയിട്ടും കൺസിഡർ ചെയ്യാം അതുപോലെ തന്നെ റോ ആയിട്ടും കൺസിഡർ ചെയ്യാം നമ്മളിവിടെ റോ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹെഡ് പോർഷൻസ് മൂന്നും ഡിഫറൻ്റ് ആണ് അതുപോലെ തന്നെ ലെഗും ഡിഫറൻ്റ് ആണ് സർക്കിൾസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പൊസിഷനിങ്ങും ഡിഫറൻ്റ് ആണ് അത് ഇവിടെ ഫസ്റ്റ് ഹെഡ് പോർഷൻ എടുക്കുകയാണെങ്കിൽ ഇത് പാർഷ്യലി ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് ഇവിടെ ഫുള്ളി ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളും അടുത്തതിലെങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യാത്ത ഒരു ട്രയാങ്കിളുമാണ് വന്നിട്ടുള്ളത് അടുത്ത ഫിഗേഴ്സിലും അതുപോലെ തന്നെയാണ് ട്രയാങ്കിളിൻ്റെ ഒന്ന് ഷെയ്ഡ് ചെയ്തതും ഒന്ന് പാർഷ്യലി ഷെയ്ഡ് ചെയ്തതും അടുത്തത് ഷെയ്ഡ് ചെയ്യാത്തതും അപ്പോൾ ഈ ഒരു ഫിഗറിലും ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം ഒന്ന് പാർഷ്യലി ഷെയ്ഡഡും ഒന്ന് ഷെയ്ഡ് ചെയ്യാത്തതും അടുത്തതപ്പോൾ ഫുള്ളി ഷെയ്ഡഡും ആയിട്ടുള്ള ഒരു ഫിഗർ വരണം അതുപോലെ തന്നെ ലെഗിൻ്റെ അറേഞ്ച്മെൻറ്റും മൂന്നും രണ്ടും ഒന്നും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ രണ്ടും ഒന്നും ഉണ്ടെങ്കിൽ അടുത്തത് വരേണ്ടത് മൂന്നാണ് പിന്നെ സർക്കിളിൻ്റെ പൊസിഷൻ സർക്കിൾ ലെഫ്റ്റിലും ബോട്ടത്തിലും റൈറ്റിലും ആയിട്ടാണ് എല്ലാ ഫിഗറിലും കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റിലും ബോട്ടത്തിലും വന്നു പിന്നെ ബാലൻസ് ഉള്ളത് ലെഫ്റ്റിലാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറാണ് ആൻസറായിട്ട് വരുന്നത് ഇപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 4 ഇപ്പോൾ ഈ ഒരു ഫിഗർ മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഫിഗർ മെട്രിക്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ഓരോന്നും റോ ആയിട്ടാണ് റിലേഷൻ പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യാം ഫസ്റ്റ് റോയിലെ മൂന്ന് ഫിഗേഴ്സും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ആദ്യത്തെ ഫിഗറിൻ്റെയും രണ്ടാമത്തെ ഫിഗറിൻ്റെയും കോമ്പിനേഷനാണ് മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് അതായത് ഞാൻ ഫസ്റ്റ് ഫിഗർ ഇങ്ങോട്ട് വരയ്ക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഫിഗറിലേക്ക് ഈ സെക്കൻഡ് ഫിഗറിനെ കമ്പൈൻ ചെയ്യുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സെക്കൻഡ് ഫിഗർ നോക്കിക്കേ ഈ സെക്കൻഡ് ഫിഗറിലെ മൂന്ന് ആരോസും എങ്ങോട്ടാണ് ലെഫ്റ്റ് സൈഡിലേക്കാണ് ആരോസ് വരുന്നത് അതായത് ആരോസ് മൂന്നാമത്തെ ഫിഗറിൽ ഓൾറെഡി തന്നെ ഈ ആരോ ഇങ്ങോട്ടാണ് അപ്പോൾ ഈ ഒരു ഫിഗർ ഇനി കമ്പൈൻ ചെയ്യാനായിട്ട് ഈ ഒരു ആരോ മാർക്കും കൂടിയുണ്ട് ഈ ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് താഴോട്ടാണ് അപ്പോൾ എന്ത് കിട്ടി ഈ ഒരു ഫിഗർ കിട്ടി അപ്പോൾ നോക്കിക്കേ ഈ ഫസ്റ്റ് ഫിഗറിലേക്ക് ഈ സെക്കൻഡ് ഫിഗറിനെ കമ്പയർ ചെയ്തപ്പോൾ കിട്ടിയ ഫിഗർ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറാണ് അത് തന്നെയല്ലേ ഈ വരച്ചേക്കുന്നത് അതായത് ഫസ്റ്റ് ഫിഗറിനെയും സെക്കൻഡ് ഫിഗറിനെയും കമ്പയർ ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് ഈ തേർഡ് ഫിഗറിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത റോ നോക്കാം അടുത്ത റോയിലെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനൊരു ഫിഗറാണ് ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇനി അതിൽ ഈ സെക്കൻഡ് ഫിഗറിനെ കമ്പൈൻ ചെയ്യിക്കുക സെക്കൻഡ് ഫിഗറിനെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് ഇവിടെ ദാ ഇങ്ങനെ ഒരു ലൈനുണ്ട് രണ്ട് സ്ക്വയർ ഒരു റെക്റ്റാങ്കിൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു റെക്റ്റാങ്കിൾ ഇവിടെ ഈ വെർട്ടിക്കൽ വരെയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടാണ് സെക്കൻഡ് ഫിഗറിലെ ലൈൻ പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വന്നു പിന്നെ അടുത്ത എന്താണ് ഈ ആരോ മാർക്കുകൾ അതായത് ഇതാണ് കിട്ടിയത് അതായത് ഈ ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് സെക്കൻഡ് ഫിഗറിനെ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയൊരു ഫിഗറാണ് അത് തന്നെയല്ലേ ഈ തേർഡ് കോളത്തിൽ വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ഫിഗർ എടുക്കുക ഈ മൂന്നാമത്തെ ഫിഗറിൽ എന്താണ് ഫസ്റ്റ് ഫിഗർ നോക്കുമ്പോൾ ഈ ഒരു ഫിഗറാണ് ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇനി ഈ സെക്കൻഡ് ഫിഗർ നോക്കുക ഈ സെക്കൻഡ് ഫിഗർ ഈ ഒരു ഫസ്റ്റ് ഫിഗറിലേക്ക് കമ്പൈൻ ചെയ്യുക അപ്പോൾ ഇതിന് ഈ ഒരു ഫിഗറിനെ എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വയ്ക്കുമ്പോൾ എങ്ങനെയിരിക്കും ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വരും ബാക്കി രണ്ട് പോർഷൻസ് എങ്ങനെ വരും ഇവിടെ ഒരു സർക്കിൾ ഇവിടെ ഒരു സർക്കിൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ആൻസർ ഈ ഒരു കോളത്തിൽ വരേണ്ടത് ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും ഈ ഫസ്റ്റ് ഫിഗറിനെയും സെക്കൻഡ് ഫിഗറിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫിഗറാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ ഏതായിട്ടാണ് വരുന്നത് ഓപ്ഷൻ 4 ആൻസർ ഓപ്ഷൻ 4 ആണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഫിഗറിനെയും സെക്കൻഡ് ഫിഗറിനെയും കമ്പൈൻ ചെയ്യിക്കുക അപ്പോൾ എന്താണോ കിട്ടുന്നത് അതായിരിക്കും തേർഡ് ഫിഗറിൽ വരുന്നത് അപ്പോൾ ഈ ആരോ മാർക്ക് ആദ്യം നമ്മൾ ഫസ്റ്റ് ഫിഗർ വരയ്ക്കുക അതിലേക്ക് സെക്കൻഡ് ഫിഗർ വരച്ച് നോക്കുക അപ്പോൾ നമുക്ക് തേർഡ് ഫിഗർ കിട്ടും അതാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 5 അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ മെട്രിക്സ് അപ്പോൾ ഈ ഒരു ഫിഗർ മെട്രിക്സിലും കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത് അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലും
സെക്കൻഡ് കോളത്തിലും എന്താണോ ഉള്ളത് അതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും തേർഡ് കോളത്തിൽ വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഫിഗർ എടുക്കാം. ഫസ്റ്റ് ഫിഗറിൽ എന്താണ് വന്നിട്ടുള്ളത്? ഈ ഒരു കോളത്തിൽ, ഈ ഒരു കോളത്തിൽ ഈ ഒരു പോർഷൻ, ഈ ടോപ്പ് റൈറ്റ് കോർണർ മാത്രമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഈ പോർഷൻ ഷെയ്ഡിങ്ങാണ് ആ ഒരു പോർഷനാണ് ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് ഫിഗറിലുള്ളത്. അടുത്തത് സെക്കൻഡ് റോ എടുക്കുകയാണെങ്കിൽ, ഈ സെക്കൻഡ് കോളം എടുക്കുകയാണെങ്കിൽ, ഈ സെക്കൻഡ് കോളത്തിലെ എന്താണ്? ഈ ലെഫ്റ്റ് കോർണർ, ഹാഫ് ലെഫ്റ്റ് കോർണറാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി ഷെയ്ഡാണ് ഇതിപ്പോൾ ഈ ഒരു പോർഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? തേർഡ് ഫിഗർ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ അല്ലേ ഈ തേർഡ് ഫിഗർ വന്നിട്ടുള്ളത്. ഇത് ഫുള്ളി ഷെയ്ഡാണ്, ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. ഇത് ഫുള്ളി ഷെയ്ഡാണ്. എനിക്ക് ഫസ്റ്റിലെയും സെക്കൻഡിൻ്റെയും കോമ്പിനേഷനാണ് തേർഡ് ഫിഗർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു കോളം എടുത്തു നോക്കാം. ഈ കോളത്തിൽ എങ്ങനെയാണ് ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത്? ഈ ഒരു ബോട്ടം ലെഫ്റ്റ് കോർണറാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത്രയും ഒരു പോർഷൻ, ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിഗറിൽ. സെക്കൻഡ് ഫിഗറിലോട്ട് വരുമ്പോൾ എന്താണ്? ഇത്രയും പോർഷൻ, അതായത് ഈ ഹാഫ് റൈറ്റ് പോർഷൻ ഫുള്ള് ഷെയ്ഡഡാണ്. ഇത് ഫുള്ളി ഷെയ്ഡഡാണ്. നോക്കിക്കേ, ആ ഫിഗറല്ലേ ഇവിടെ വന്നിട്ടുള്ളത്, ഫുള്ളി ഷെയ്ഡഡ് ആയിട്ട്. ഇത് ഫുള്ളി ഷെയ്ഡഡാണ് വരുന്ന ഒരു പോർഷൻ. അപ്പോൾ അതാണ് നമ്മുടെ തേർഡ് ഫിഗർ എന്ന് പറയുന്നത്. അടുത്തത് ഈ ഒരു കോളം നമ്മൾ, ഈ ഒരു റോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു കോളത്തിലെ എന്താണ് ഫസ്റ്റ് ഫിഗർ നോക്കാം. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇത്രയും പോർഷൻസാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് സെക്കൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തോരം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? അതായത് ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും ഇത്രയും പോർഷനാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും പോർഷനാണ് സെക്കൻഡിൽ ഫിഗർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്? ഈ ഫുള്ളി ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു സ്ക്വയറാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 4. ഫസ്റ്റ് ഫിഗറിനെയും സെക്കൻഡ് ഫിഗറിനെയും കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ഫിഗറിൽ എന്താണോ ഉള്ളത് അതിൻ്റെ കൂടെ രണ്ടാമത്തെ ഫിഗറിലുള്ളത് കമ്പൈൻ ചെയ്യിക്കുക, അങ്ങനെയായിരിക്കും മൂന്നാമത്തെ കോളം കിട്ടുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെയൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു ലോജിക്ക് നമ്മുടെ ഉള്ളിൽ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6. അപ്പോൾ നമുക്ക് അടുത്ത ഫിഗർ മെട്രിക്സ് നോക്കാം. ഈ ഒരു ഫിഗർ മെട്രിക്സിൽ ഇതിൽ ഓരോ റോയിലുമായിട്ടാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് തന്നിട്ടുള്ളത്. അതായത് എപ്പോഴും ഒരു സർക്കിളിന് ശേഷം ട്രയാങ്കിൾ ആയിരിക്കും, ട്രയാങ്കിളിന് ശേഷം സ്ക്വയർ ആയിരിക്കും. അത് അങ്ങനെ തന്നെയാണ് ഇതിലേത് ഫിഗർ നോക്കിയാലും ഇതിൽ ഫോളോ ചെയ്യുന്നത്. ഒരു സർക്കിൾ കഴിഞ്ഞിട്ട് ട്രയാങ്കിൾ, ട്രയാങ്കിൾ കഴിയുമ്പം സ്ക്വയർ. ഇവിടെ അത് തന്നെയാണ് വന്നിട്ടുള്ളത്, ട്രയാങ്കിൾ കഴിയുമ്പോൾ സ്ക്വയർ, സ്ക്വയർ കഴിഞ്ഞിട്ട് സർക്കിൾ. ഈ ഒരു ഫിഗർ നോക്കിയാലും സ്ക്വയർ കഴിയുമ്പോൾ സർക്കിൾ. അപ്പോൾ അത് ഇത് ഇതിൻ്റെ ഉള്ളിലുള്ളതും ആ ഒരു പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്, സർക്കിൾ കഴിയുമ്പോൾ ട്രയാങ്കിൾ. അതായത് എപ്പോഴും സർക്കിൾ കഴിഞ്ഞിട്ട് ട്രയാങ്കിൾ, ട്രയാങ്കിൾ കഴിഞ്ഞിട്ട് സ്ക്വയർ, സ്ക്വയർ കഴിഞ്ഞിട്ട് സർക്കിൾ. ഈ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഫസ്റ്റത്തെ ഫിഗറിന് ഈ ഫിഗറിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, അടുത്തതും 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, അടുത്ത തേർഡ് പിക്ചറിലും അതുപോലെ തന്നെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ എങ്ങനെയാണ്? ഈ ട്രയാങ്കിളിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും 2 പാർട്ട്, ഇവിടെയും 2 പാർട്ട്. ഇവിടെ എന്താണ്? ഇവിടെ ഒരു സർക്കിളാണ് ഉള്ളിൽ വന്നത്. സർക്കിളിനുള്ളിൽ വന്നാൽ സർക്കിൾ കഴിഞ്ഞിട്ട് എന്തായിരിക്കും എപ്പോഴും വരേണ്ടത്? ട്രയാങ്കിൾ. നമ്മൾ ഈ മേളിൽ പറഞ്ഞ ആ റൂള് തന്നെ, സർക്കിൾ കഴിഞ്ഞിട്ട് ട്രയാങ്കിൾ വരണം, ട്രയാങ്കിൾ കഴിഞ്ഞിട്ട് അടുത്ത ഫിഗർ എന്ത് വരണം? സ്ക്വയർ വരണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്ക്വയർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്ക്വയറാണ്, സ്ക്വയർ കഴിഞ്ഞിട്ട് സർക്കിളാണ് വന്നത്. സർക്കിൾ കഴിഞ്ഞിട്ട് ഇനി എന്താണ് വരേണ്ടത്? സർക്കിൾ കഴിഞ്ഞിട്ട് എന്താ വന്നേക്കുന്നതെന്ന് നോക്കുക. സർക്കിൾ കഴിഞ്ഞിട്ട് ട്രയാങ്കിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഈ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. എന്താണ്? സർക്കിൾ കഴിഞ്ഞിട്ട് ട്രയാങ്കിൾ വന്നു, ട്രയാങ്കിൾ കഴിഞ്ഞിട്ട് സ്ക്വയർ വന്നു. അത് തന്നെയാണ് എല്ലാ ഫിഗറിലും വന്നിട്ടുള്ളത്, ട്രയാങ്കിൾ കഴിഞ്ഞിട്ട് സ്ക്വയർ, സ്ക്വയർ കഴിഞ്ഞിട്ട് സർക്കിൾ. അത് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിട്ടുള്ളത്.
സ്ക്വയർ കഴിയുമ്പോൾ എന്താണ് സർക്കിൾ, സർക്കിൾ കഴിഞ്ഞ് ട്രയാങ്കിൾ. ഉള്ളിലുള്ള ഇതിലും സെയിം പാറ്റേൺ, സർക്കിൾ, സർക്കിൾ കഴിഞ്ഞ് ട്രയാങ്കിൾ, ട്രയാങ്കിൾ കഴിഞ്ഞ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ ഇതായിരിക്കും നമ്മുടെ ആൻസറായിട്ട് കിട്ടേണ്ടത്. ഈ ഒരു ഫിഗർ ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ മെട്രിക്സ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കാം, നമുക്ക് മൂന്നാമത്തെ ഫിഗറും നോക്കാം. ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫിഗർ. ഇതിലെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടൊരു സർക്കിൾ, ഔട്ടർ മോസ്റ്റ് ഒരു സർക്കിൾ, മിഡിലായിട്ട് സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് ഈ സെക്കൻഡ് ഫിഗർ, അതായത് ഈ ഒരു റോയിലെ സെക്കൻഡ് ഫിഗറാണ് ഔട്ടർ മോസ്റ്റും അതുപോലെ തന്നെ ഇന്നർ മോസ്റ്റും ആയിട്ട് വരുന്നത്. അതായത് ഏറ്റവും ഉള്ളിലുള്ളതും ഏറ്റവും പുറത്തുള്ളതും എന്താണ്? ഈ സെക്കൻഡ് ഫിഗറാണ്, സർക്കിളാണ്. സെക്കൻഡ് ഫിഗറാണ് ഏറ്റവും ഉള്ളിലെ ഫിഗറും ഏറ്റവും പുറത്തുള്ള ഫിഗറും. ഫസ്റ്റ് ഫിഗറാണ് സെൻറ്ററിൽ വന്നിട്ടുള്ളത്. ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഈ മൂന്ന് കോളത്തിലും ഫോളോ ചെയ്യുന്നത്. അതായത് നമുക്കിനി ഈ ഒരു റോ നോക്കാം. ഈ ഒരു റോയിൽ എന്താണ് സെക്കൻഡ് ഫിഗർ? സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ്. അതാണ് ഏറ്റവും ഉള്ളിലും അതുപോലെ തന്നെ ഏറ്റവും പുറത്തും വന്നിട്ടുള്ളത് ഏതാണ്? ഈ ഒരു സ്ക്വയറാണ്. ഫസ്റ്റ് ഫിഗർ സെൻറ്ററിലായിട്ടും, അതായത് സെക്കൻഡ് ഫിഗറാണ് ഏറ്റവും ഇന്നർ മോസ്റ്റ് ഫിഗറും ഔട്ടർ മോസ്റ്റ് ഫിഗറും. ഫസ്റ്റ് ഫിഗർ അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു റോ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഫിഗറായിരിക്കണം ഏറ്റവും പുറത്തും വരേണ്ടത്, അതുപോലെ തന്നെ ഏറ്റവും ഉള്ളിലായിട്ടും വരേണ്ടത് സെക്കൻഡ് ഫിഗറാണ്, അതായത് ട്രയാങ്കിളാണ്. ഇനി നടുക്ക് എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് ഒരു സ്ക്വയറും വരണം. അപ്പം എങ്ങനെ വരും? സ്ക്വയർ. അപ്പോൾ ഇതിലേതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ട്രയാങ്കിളും ഔട്ടർ മോസ്റ്റും ട്രയാങ്കിൾ, ഏറ്റവും ഇന്നർ മോസ്റ്റും ട്രയാങ്കിൾ, സെൻറ്ററായിട്ട് സ്ക്വയറും. ഇതിലേതാണ് ഇപ്പം അങ്ങനെ വന്നിട്ടുള്ളത്? ഈ ഒരു ഫിഗറാണ്, ഓപ്ഷൻ ഡി ആണ്. അതായത് ഈ ഒരു ഫിഗറിലാണ് ഔട്ടർ മോസ്റ്റും ഇന്നർ മോസ്റ്റും ട്രയാങ്കിൾ വന്നിട്ട് സെൻറ്ററിലായിട്ട് എന്ത് സ്ക്വയർ വന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഓരോ റോ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓരോ റോ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഫിഗർ ആയിരിക്കും ഏറ്റവും ഇന്നർ മോസ്റ്റ് ഫിഗറും അതുപോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ഫിഗറും. അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് ഫസ്റ്റ് ഫിഗറുമാണ് വരുന്നത്. സെക്കൻഡ് കേസ് എടുക്കുമ്പോഴും സെൻറ്ററിലുള്ള ഫിഗർ, അതായത് സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് സ്ക്വയറാണ്. സ്ക്വയറാണ് ഏറ്റവും ഉള്ളിലും ഏറ്റവും പുറത്തും വരുന്നത്. ഫസ്റ്റ് ഫിഗർ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക്. ഈ ഒരു ഫിഗറിൽ ഈ ഒരു കേസ് വരുമ്പോൾ ഇതിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റും ഇന്നർ മോസ്റ്റും ട്രയാങ്കിൾ വരണം, അതിൻ്റെ നടുക്കായിട്ട് സ്ക്വയർ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ റോ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ ഫസ്റ്റ് ഒരു റോ എടുക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറാണ്. രണ്ടാമത്തെ ഫിഗറിൽ ഇതിൽ നിന്നും ഫസ്റ്റ് ഫിഗറിൽ നിന്നും എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? ഈ ഒരു ഫിഗറിൻ്റെ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഫിഗറിൽ വന്നപ്പോൾ. ഇനി അടുത്തത് നോക്കാം, മൂന്നാമത്തെ ഫിഗർ. മൂന്നാമത്തെ ഫിഗർ വന്നപ്പോൾ എന്താണ്? രണ്ട് പാർട്ട് ഷെയ്ഡ് ചെയ്തു. ഫസ്റ്റ് ഫിഗറിൽ ഒരു പാർട്ട്, ഈ ടോട്ടൽ ഈ ഒരു ഫിഗറിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് സെക്കൻഡ് ഫിഗറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തതിലോട്ട് വന്നപ്പോൾ രണ്ട് പാർട്ട് ഷെയ്ഡ് ചെയ്തു, അതായത് ഈ രണ്ട് പാർട്ടും ഷെയ്ഡ് ചെയ്തു. അതാണ് മൂന്നാമത്തെ ഫിഗറിൽ വന്നത്. നമുക്ക് ഈ ഒരു റോ എടുത്തു നോക്കാം. ഈ ഒരു റോയിൽ ഫസ്റ്റ് ഫിഗർ ഇതാണ്. ഫസ്റ്റ് ഫിഗറിൽ നിന്നും സെക്കൻഡ് ഫിഗറിലേക്ക് നോക്കുമ്പോൾ എന്താണ് വ്യത്യാസം? ഇതിൻ്റെ ഒരു പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തു. മൂന്നാമത്തെ ഫിഗറിലോട്ട് പോകുമ്പോഴോ രണ്ട് പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഫസ്റ്റ് ഫിഗറിൻ്റെ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഫിഗർ. സെക്കൻഡ് ഫിഗറിൽ നിന്നും എന്താണ് തേർഡ് ഫിഗറിലോട്ട് വരുമ്പോൾ വ്യത്യാസം? ഫസ്റ്റ് ഫിഗറിൻ്റെ രണ്ട് പാർട്ട് ഷെയ്ഡ് ചെയ്യുന്നതാണ് തേർഡ് ഫിഗർ. ഇനി അടുത്തത് നോക്കുമ്പോൾ എങ്ങനെയാണ്? ഈ ഒരു റോയിൽ ഫസ്റ്റ് ഫിഗർ എടുക്കുക. ഫസ്റ്റ് ഫിഗറിൻ്റെ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തപ്പോൾ സെക്കൻഡ് ഫിഗർ കിട്ടി. ഫസ്റ്റ് ഫിഗറിൻ്റെ രണ്ട് പാർട്ട് ഷെയ്ഡ് ചെയ്തപ്പോൾ തേർഡ് ഫിഗർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ തേർഡ് റോ. തേർഡ് റോയിലെ ഫസ്റ്റ് ഫിഗറിൻ്റെ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തതാണ് സെക്കൻഡ് ഫിഗർ. അപ്പോൾ അടുത്തത് എന്തായിരിക്കണം?
ഈ ഫസ്റ്റ് ഫിഗറിൻ്റെ ഏതെങ്കിലും രണ്ട് പാർട്ട് ഷെയ്ഡ് ചെയ്യണം. നമുക്ക് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന്. ഓപ്ഷൻ എ നോക്കുമ്പോൾ ഈ ഒരു ഫിഗറേ അല്ല കൊടുത്തിട്ടുള്ളത്, രണ്ട് പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഫിഗറല്ല. ഇതിൽ നോക്കിക്കേ, ഒരു സ്ക്വയർ വരച്ചിട്ട് ഇവിടെ ഒരു ക്രോസ് മാർക്കാണുള്ളത്. ഇതിലെന്താണ്, ഇതിനെ ഇങ്ങനെ പ്ലസ് സൈനിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗറേ അല്ല ഓപ്ഷൻ എ. അടുത്ത് നോക്കുമ്പോൾ എന്താണ്, ഈ ഒരു സെയിം ഫിഗറാണ്, അതിൻ്റെ രണ്ട് പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആൻസർ ഇതാണ്. ഓക്കെ, ഈ ഒരു പാർട്ടും അതുപോലെ തന്നെ ഈ ഒരു പാർട്ടും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതല്ലേ ഈ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്, ഫസ്റ്റ് ഫിഗറിൻ്റെ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഫിഗറ്, ഫസ്റ്റ് ഫിഗറിൻ്റെ രണ്ട് പാർട്ട് ഷെയ്ഡ് ചെയ്യുന്നതാണ് തേർഡ് ഫിഗർ. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ റോയിലും വരുന്നത്. തേർഡ് മൂന്നാമത്തെ റോ എടുത്ത് കഴിയുമ്പം ഫസ്റ്റ് ഫിഗറിൻ്റെ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡ് ഫിഗർ കിട്ടി. ഇനി ഈ ഫസ്റ്റ് ഫിഗറിൻ്റെ രണ്ട് പാർട്ട് ഷെയ്ഡ് ചെയ്യാം. രണ്ട് പാർട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈ ഒരു ആൻസർ ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യനിലും രണ്ട് പാർട്ട് തന്നെയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഷെയ്ഡിങ് ഡിഫറൻ്റ് ആണ്. ഇതിൽ ഷെയ്ഡിങ് കണ്ടോ, ഇങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, ഈ സെയിം പാറ്റേണല്ലേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യനും ഓപ്ഷൻസും തമ്മിൽ കറക്റ്റായിട്ട് കമ്പയർ ചെയ്യുക. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കാം, ഇവിടെയും രണ്ട് പാർട്ട് തന്നെയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഷെയ്ഡിങ്ങിൻ്റെ പാറ്റേൺ ഡിഫറൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 9. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ മെട്രിക്സ്. ഇവിടെയും ഓരോ റോയിലായിട്ടാണ് റിലേഷൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റോ തന്നെ എടുക്കാം. ഈ ആദ്യത്തെ റോയിൽ എങ്ങനെയാണ് റിലേഷൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഫിഗറിലെയും രണ്ടാമത്തെ ഫിഗറിലും കോമൺ ആയിട്ട് വരുന്നതിനെ ഒഴിവാക്കി ബാക്കി എന്താണോ ഉള്ളത് അത് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് തേർഡ് ഫിഗർ. ഇപ്പം നമുക്ക് ഫസ്റ്റത്തെ റോ കൺസിഡർ ചെയ്യാം. ഫസ്റ്റത്തെ റോയിൽ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഫിഗറിലും രണ്ടാമത്തെ ഫിഗറിലും എന്താണോ കോമൺ ആയിട്ട് വരുന്നത് അതിനെ ഒഴിവാക്കിയിട്ട് ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും കൂടി കമ്പൈൻ ചെയ്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഫിഗറാണ് തേർഡ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് ഫിഗറിലും സെക്കൻഡ് ഫിഗറിലും എന്താണ് കോമൺ ആയിട്ട് വരുന്നത്, ഈ ത്രീ ഡോട്ടുകൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. ആ ത്രീ ഡോട്ട് ഒഴിവാക്കി കഴിഞ്ഞിട്ട് ബാക്കി എന്താണോ കിട്ടുന്നത് അതാണ് തേർഡ് ഫിഗർ. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഫിഗർ എടുക്കുകയാണ്, ഈ ഫസ്റ്റ് ഫിഗറിൽ ഈ ത്രീ ഡോട്ട് മാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ കിട്ടുക, ത്രീ ഡോട്ട്സ് ഇതിലും ഉണ്ട് ഇതിലും ഉണ്ട്. അപ്പം കോമൺ ആയിട്ട് വരുന്നതിനെ അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ ഫസ്റ്റ് ഫിഗർ എന്താവും, ഫസ്റ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ ഒരു സർക്കിളുണ്ട്, അതിലൊരു ട്രയാങ്കിള്, ഒരു ട്രയാങ്കിള്, പിന്നെ അതിലുള്ള ത്രീ ഡോട്ട്സ് നമ്മൾ ഒഴിവാക്കി. കാരണം എന്താണ്, അത് ഈ ഒരു ഫിഗറിലും ഉണ്ട്. ഇനി ഈ ഫിഗറിൽ ഇനി ആ ത്രീ ഡോട്ട്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ, ഒരു ട്രയാങ്കിൾ ഇൻവേർട്ടഡ് ആയിട്ടിരിക്കുന്നു, അതിനെ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുക. എന്താണ് കിട്ടിയത്, ഈ ഒരു ഫിഗർ. അതല്ലേ നമ്മുടെ തേർഡ് ഫിഗറിൽ കിട്ടിയിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഫിഗറിലും സെക്കൻഡ് ഫിഗറിലും കോമൺ ആയിട്ട് വരുന്നതിനെ ഒഴിവാക്കി ബാക്കി എന്താണോ ഉള്ളത് അതിനെ വരയ്ക്കുന്നതാണ് നമ്മുടെ തേർഡ് ഫിഗർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത റോ നോക്കാം. അടുത്ത റോയിൽ ഫസ്റ്റ് ഫിഗറിലും സെക്കൻഡ് ഫിഗറിലും എന്താണ് കോമൺ ആയിട്ടുള്ളത്, ഈ ഒരു സർക്കിള് കോമൺ ആയിട്ടുണ്ട്, ഈ രണ്ട് ഡോട്ടും കോമൺ ആയിട്ടുണ്ട്. ഈ ഒരു സർക്കിളും ഈ ഒരു സർക്കിളും അതുപോലെ തന്നെ ഈ ഒരു ഡോട്ടും ഈ ഒരു ഡോട്ടും കോമൺ ആയിട്ടുണ്ട്. അതിനെ അങ്ങ് ഒഴിവാക്കുക. അതിനെ ഒഴിവാക്കി കഴിയുമ്പം ഫസ്റ്റ് ഫിഗറിൽ എന്താ കിട്ടുക, മൂന്ന് ഡോട്ടുകളാണ് കിട്ടുന്നത്. ഫസ്റ്റ് ഫിഗറിൽ നിന്നും മൂന്ന് ഡോട്ട് കിട്ടി. സെക്കൻഡ് ഫിഗറിൽ എന്താ ഒഴിവാക്കിയത്, ഇതാ ഈ ഒരു സർക്കിളും ഈ രണ്ട് ഡോട്ടും അല്ലേ കോമൺ ആയിട്ടുണ്ടായിരുന്നേ. അത് ഒഴിവാക്കി കഴിയുമ്പോൾ സെക്കൻഡ് ഫിഗറിൽ ഇനി എന്താ ബാക്കിയുള്ളത്, ഒരു ഔട്ടർ സർക്കിളാണുള്ളത്. ആ സർക്കിൾ വരയ്ക്കുക. അപ്പം നമ്മുടെ തേർഡ് ഫിഗർ കിട്ടിയില്ലേ, ഇതാണ് നമ്മുടെ തേർഡ് ഫിഗർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ഒരു റോ കൺസിഡർ ചെയ്യാം. ഈ ഒരു റോയിൽ എന്താണ് കോമൺ ആയിട്ട് വരുന്നത്, ഈ ഒരു സർക്കിൾ കോമൺ ആണ്, ഇതിലും ഉണ്ട് ഇതിലും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഈ ഒരു സർക്കിളും കോമൺ ആണ്, അപ്പോൾ ഇതിനെയും നമുക്ക് ഒഴിവാക്കാം. ഇനി എന്താണ് കോമൺ ആയിട്ടുള്ളത്, ഇത്രയാണ് ഇതിൽ കോമൺ ആയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് എടുത്തു വരയ്ക്കുക. ബാക്കി ഇവിടെ എന്താ ഉള്ളത്, ഒരു ട്രയാങ്കിളുണ്ട്, ആ ട്രയാങ്കിൾ ഇങ്ങോട്ട് വരയ്ക്കാം. ഈ ഒരു ഫിഗറിൽ എന്താണുള്ളത്, ഒരു ട്രയാങ്കിളും ഇതാ ഇവിടെയും ഒരു സർക്കിളുണ്ട്, ഇവിടെയും ഒരു സർക്കിളുണ്ട്. ആ സർക്കിളും
ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഇവിടെ ഒരു സർക്കിളുണ്ട്, ഇവിടെയും ഒരു സർക്കിളുണ്ട്. ഇനി ഈ ഫിഗറിൽ എന്താണുള്ളത്? ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിളും സെൻറ്ററിലെ ഒരു സർക്കിളും. ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിളുണ്ട്, സെൻറ്ററിൽ ഒരു സർക്കിളും. അപ്പം നമ്മുടെ ഫിഗർ എന്തായി? ഈ ഒരു ഫിഗർ. ഇനി നമുക്ക് ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടോയെന്ന് നോക്കാം. നോക്കിയേ, ഓപ്ഷൻ ബി ഈ ഒരു ഫിഗറല്ലേ തന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഫസ്റ്റ് ഫിഗറിലും സെക്കൻഡ് ഫിഗറിലും എന്താണോ കോമൺ ആയിട്ടുള്ളത് അതിനെ ഒഴിവാക്കിയിട്ട് ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും കമ്പൈൻ ചെയ്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് തേർഡ് ഫിഗർ. അതുതന്നെയാണ് എല്ലാത്തിലൂടെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫിഗറിൽ കോമൺ ആയിട്ടുള്ളത് ദാ ഈ മൂന്ന് ഡോട്ടായിരുന്നു, മൂന്ന് ഡോട്ട്. ആ മൂന്ന് ഡോട്ട് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിളും ഒരു സർക്കിള്, അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ട്രയാങ്കിൾ, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഈ ഒരു ട്രയാങ്കിൾ. അപ്പം നമുക്ക് ഫസ്റ്റ് ഫിഗർ കിട്ടി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഫിഗറിലും സെക്കൻഡ് ഫിഗറിലും കോമൺ ആയിട്ടുള്ളതിനെ ഒഴിവാക്കിയിട്ട് കമ്പൈൻ ചെയ്ത് തേർഡ് കോളത്തിൽ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 10. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് റോ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് റോ എടുക്കുമ്പോൾ ആദ്യം ഒരു സർക്കിൾ, പിന്നെ ട്രയാങ്കിൾ, പിന്നെ ഒരു സ്ക്വയർ. അതായത് മൂന്ന് ഡിഫറൻറ്റ് പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് മൂന്നും ഡിഫറൻ്റ് ആണ്. ഇനി ഉള്ളിൽ നോക്കുക, ഒരു ട്രയാങ്കിൾ, ഒരു സ്ക്വയർ, ഒരു സർക്കിൾ, അതും മൂന്നും ഡിഫറൻറ്റ് ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇതിൽ ഷെയ്ഡ് ചെയ്തേക്ക് നോക്കിക്കേ, ഈ ട്രയാങ്കിൾ ഇന്നർ മോസ്റ്റ് ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഫുള്ളി ഷെയ്ഡഡ് ആണ്. ഇവിടെ സ്ക്വയർ ഷെയ്ഡ് ചെയ്തിട്ടില്ല, ഇവിടെ വേറൊരു ഡിഫറൻറ്റ് പാറ്റേണിലാണ് പാർഷ്യലി ഇത് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള പിക്ചറും ഡിഫറൻറ്റ് ഷേപ്പാണ്. അതായത് ട്രയാങ്കിളും സ്ക്വയറും സർക്കിളുമാണ്, ഇന്നർ മോസ്റ്റും ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഷെയ്ഡിങ്ങും ഡിഫറൻ്റ് ആണ്. അതായത് ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. അടുത്ത നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ, ഒരു സ്ക്വയർ, ഒരു സർക്കിൾ, അതിൻ്റെ ഉള്ളിലുള്ളതും എന്താണ്? സ്ക്വയർ, സർക്കിള്, ട്രയാങ്കിൾ, അതിൻ്റെ ഉള്ളിലുള്ള ഷെയ്ഡിങ്ങും ഡിഫറൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഈ തേർഡ് റോ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? ഒരു സ്ക്വയർ വന്നിട്ടുണ്ട്, അടുത്തതൊരു സർക്കിൾ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് വരേണ്ടത്? സ്ക്വയറും സർക്കിളും ഉണ്ട്. പിന്നെ അടുത്തത് എന്താണ്? ട്രയാങ്കിൾ. ഇവിടെ വരേണ്ടത് ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ബാക്കി എല്ലാ ഫിഗറിലും അങ്ങനെയല്ലേ? സ്ക്വയറും സർക്കിളും വന്ന ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെ ഡിഫറൻറ്റ് പാറ്റേണാണ് ഇനി ഉള്ളിലുള്ളത്. ഉള്ളിൽ സർക്കിളും വന്നു, ട്രയാങ്കിളും വന്നു. അപ്പോൾ വരേണ്ടത് ഏതാണ്? സ്ക്വയറാണ് വരേണ്ടത്. ഇനി ഷെയ്ഡിങ് പാറ്റേൺ നോക്കാം. ഇവിടെ ഫുള്ളി ഷെയ്ഡഡ് വന്നു, ഇവിടെ പാർഷ്യലി ഷെയ്ഡഡ് വന്നു. അപ്പോൾ അടുത്തത് എന്താണ്? ഷെയ്ഡ് ചെയ്യാത്തതായിരിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടേണ്ടത്. ഇങ്ങനെ ഒരു ഫിഗർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഈ ഒരു ഫിഗറാണ്. അതായത് എല്ലാം ഡിഫറൻ്റ് ആണ്. ഇവിടെ ഒരു സർക്കിൾ, സ്ക്വയർ, അപ്പോൾ അടുത്ത വരേണ്ടത് ട്രയാങ്കിൾ. ഉള്ളിൽ സർക്കിളുണ്ട്, ട്രയാങ്കിളുണ്ട്. അപ്പോൾ ഇല്ലാത്തത് ഏതാ? സ്ക്വയർ. പിന്നെ ഷെയ്ഡിങ്. ഇവിടെ ഫുള്ളി ഷെയ്ഡഡും വന്നു, പാർഷ്യലി ഷെയ്ഡഡും വന്നു. അപ്പോൾ അടുത്തത് എന്താണ്? ഷെയ്ഡ് ചെയ്യാത്തത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ ക്വസ്റ്റ്യനും വരുന്ന രീതികളൊന്നും മനസ്സിലാക്കി വെക്കുക.